പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും. സമകാലിക സംവാദം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ലോക ഹൃദയ ദിനമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയ ദിനവുമായി ബന്ധപ്പെട്ട ചില സംഗതികൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ലോകത്ത് വ്യത്യസ്തമായ മതങ്ങളുണ്ട്, ഒരുപാട് മതങ്ങളുണ്ട്. ഓരോ മതങ്ങൾക്കിടയിലും വ്യത്യസ്തമായ ചിന്താധാരകളുണ്ട്, മതമില്ലാത്ത ആളുകളുമുണ്ട്. ഇങ്ങനെ വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യ ജീവിതം. ഈ വൈവിധ്യങ്ങളെ മനോഹരമായി സമഞ്ജസമായി സമ്മേളിപ്പിക്കാൻ കഴിയുന്നിടത്താണ് മനുഷ്യൻ്റെ ജീവിത വിജയം കുടികൊള്ളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് അടിസ്ഥാനപരമായി മനുഷ്യന് ആവശ്യം ഹൃദയവിശാലത എന്ന് പറയുന്ന സംഗതിയാണ്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ വലിയ അനുഗ്രഹമായി എടുത്തു പറയുന്ന ഒന്നാണ്, നിനക്ക് ഞാൻ ഹൃദയം വിശാലമാക്കി തന്നില്ലേ, അലം നശ്റഹ് ലക സദ്ര, നിന്റെ ഹൃദയത്തെ ഞാൻ വിശാലമാക്കി തന്നില്ലേ. ഹൃദയത്തിൽ എല്ലാതും എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലത നമ്മുടെ മനസ്സിന് ഉണ്ടാകുമ്പോൾ നാം ഏറ്റവും കൂടുതൽ സഹിഷ്ണുതയുള്ള ആളുകളായി മാറും. ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത് മതമില്ലാത്തവരെ അല്ലെങ്കിൽ പരസ്പരം മതങ്ങളെ അധിക്ഷേപിക്കുന്നു, മതമില്ലാത്തവർ മതങ്ങളെ അധിക്ഷേപിക്കുന്നു. ഭയങ്കര അത്ഭുതമാണ് അവരുടെ കാര്യം. അവർ വലിയ സഹിഷ്ണുതയുടെയും സഹവർത്തിത്തിൻ്റെയും ഒക്കെ ആളുകളാണെന്ന് പറയും. എന്നാൽ മതമെന്ന് കേൾക്കുമ്പോഴേക്ക് അവരങ്ങ് ഉറഞ്ഞു തുള്ളുകയും അതിനെതിരെ കലാപം ഒഴിച്ചു വിടുകയും മതവാദികളെല്ലാം എന്തോ മഹാ അപകടകാരികളാണ് എന്ന രൂപത്തിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും അവരുടെ ഭാഷ, ശരീരഭാഷ, അവരുടെ പ്രയോഗ രീതികൾ ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും അഹങ്കാരത്തിൻ്റെ, പരവിദ്വേഷത്തിൻ്റെ ഒക്കെയുള്ള അതിൻ്റെ പ്രകടനങ്ങൾ. കാരണം എന്താണ് എന്ന് നമ്മൾ ഡീപ്പായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും, അത് റിജിഡായ ഹൃദയം, മനസ്സിങ്ങനെ കുടുങ്ങിയിരിക്കുകയാണ്, ഒന്നിനെയും ഉൾക്കൊള്ളാനുള്ള ശേഷിയില്ലാത്ത മനസ്സ്. ഇനി മതങ്ങൾക്കകത്തുള്ള സംഘടനകളെടുത്ത് പരിശോധിച്ച് നോക്കൂ. മതങ്ങൾക്കകത്ത് കുറേ സംഘടനകളുണ്ട്. ആ സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നു. തങ്ങൾ മാത്രമാണ് ശരി എന്നാണ് ഓരോ വിഭാഗവും വിചാരിക്കുന്നത്. എന്നിട്ട് മറ്റുള്ളവരെ മതത്തിൻ്റെ പരിധിക്ക് പുറത്തു കടത്താനുള്ള ഭീകരമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഹൃദയവിശാലതയില്ലാത്തത് കൊണ്ട് തന്നെയല്ലേ അങ്ങനെ? ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ ഒരു സുന്ദരമായ ഒരു വചനമുണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ പറയുന്ന അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം 100% ശരിയാണ്, എന്നാൽ തെറ്റാകാൻ സാധ്യതയുള്ള ശരിയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം എൻ്റെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ 100% തെറ്റാണ്, എന്നാൽ ശരിയാകാൻ സാധ്യതയുള്ള തെറ്റാണ്. ഇങ്ങനെ ഒരു സാധ്യതയെ മുന്നിൽ നിർത്താൻ നമുക്ക് സാധ്യമാകുമ്പോൾ അവിടെയാണ് നമ്മുടെ ഹൃദയം വിശാലമാവുക. അപ്പോഴാണ് നമുക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുക. അപ്പോഴാണ് നമുക്ക് സഹിഷ്ണുതയോടുകൂടി പെരുമാറാൻ സാധ്യമാവുക. നമ്മുടെ ഹൃദയവികാരങ്ങൾ, വിചാരങ്ങൾ എല്ലാം കുടികൊള്ളുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. മനുഷ്യൻ്റെ മനസ്സ് എവിടെ കുടികൊള്ളുന്നു എന്നതിനെ കുറിച്ചൊക്കെ ശാസ്ത്രലോകത്ത് വിശാലമായ ചർച്ച നടക്കുന്നുണ്ട്. അത് മനസ്സിലാണെന്നും അത് ഹൃദയത്തിലാണെന്നും അതല്ല തലച്ചോറിലാണെന്നും ഇതല്ലാത്തയിടങ്ങളിലൊക്കെയാണെന്നും പലയിടത്തുമാണെന്നും ഒക്കെയുള്ള ആ വാദപ്രതിവാദങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ്റെ ഹൃദയത്തിന് മനുഷ്യനിൽ വല്ലാത്ത ഒരു സ്ഥാനമുണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. അവൻ ഒരു കാര്യം ഹൃദയം കൊണ്ട് കേൾക്കുമ്പോൾ
അവനിലുണ്ടാകുന്ന വൈകാരികമായ വേരിയേഷൻസ് അത് ഹൃദയം കൊണ്ട് കേൾക്കുമ്പോൾ മാത്രമേ ഉണ്ടാകൂ, മസ്തിഷ്കം കൊണ്ട് കേൾക്കുമ്പോൾ ഉണ്ടാവില്ല. അതിനർത്ഥം ഞാൻ ഹൃദയത്തിലാണ് മനസ്സ് എന്ന് വാദിക്കുന്നു എന്നതല്ല. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തി മറ്റൊരാളുടെ ഹൃദയം വേറൊരാളിലേക്ക് വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആരുടെ ഹൃദയമാണോ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തത് അയാളായി മാറുന്നില്ല, പഴയ ആൾ ഇയാൾ തന്നെയാണ് ആയി മാറുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ആ കോമ്പിനേഷൻ എന്നൊക്കെ പറയുന്നത് അത് യെസ് അലുവിനെ കാനി റൂഹ് പുലിർ റൂഹമിൻ അമിരി റബ്ബി, ആത്മാവിനെ കുറിച്ച് വിയോജിക്കുന്നു, അത് ആത്മാവ് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ കയ്യിലാണ് അവൻ്റെ കാര്യം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഹൃദയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് ഹൃദയവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട ചർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ പരമാവധി വിശാലമാക്കി വെക്കാൻ. നമ്മുടെ ഹൃദയം എത്രമാത്രം വിശാലമാണ്, നമുക്ക് പ്രപഞ്ചാതിർത്തികൾക്കപ്പുറത്തേക്ക് ചക്രവാളത്തിൻ്റെ അതിസീമകളിലേക്ക് നമുക്ക് നിമിഷാർദ്ധം കൊണ്ട് സഞ്ചരിച്ചെത്താൻ പറ്റും. നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണത്. പക്ഷേ തൊട്ടടുത്ത അയൽവാസിയുടെ മനോവ്യഥകളെ സ്വീകരിക്കുവാനുള്ള വിശാലത നമുക്കില്ലാതെ പോകുന്നു. അതുകൊണ്ട് പലപ്പോഴും അയൽവാസികൾ തമ്മിൽ എന്നും പ്രശ്നമാണ്, അതിർത്തി പ്രശ്നം. അവൻ്റെ മരം ഇങ്ങോട്ട് തൂങ്ങി, ഇവൻ്റെ കൊമ്പ് അങ്ങോട്ട് ചാഞ്ഞു, അവിടുത്തെ ഇല ഇങ്ങോട്ട് വീഴുന്നുകൊണ്ട് എപ്പോഴും ഇവിടെ മുറ്റമടിക്കണം, അവൻ്റെ മരത്തിൻ്റെ വേര് വന്ന് എൻ്റെ ചുമര് തുളക്കുന്നു, തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം ഒരു മനസ്സ് വിശാലമാക്കിക്കൊണ്ട് എല്ലാവരുടെയും പ്രയാസങ്ങളെ എല്ലാവരും പരസ്പരം ഏറ്റെടുക്കാൻ സന്നദ്ധമാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നാം വളരാൻ കഴിഞ്ഞാൽ എത്ര സുന്ദരമായിരിക്കും ഈ ലോകം. ഈ ഹൃദയദിനത്തിൽ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയണം. നാം വിചാരിക്കുന്നത് പോലെ എല്ലാവരും വിചാരിക്കണം എന്നൊരിക്കലും ശഠിക്കേണ്ടതില്ല. എനിക്ക് ബോധ്യപ്പെട്ടത് അതേപോലെ മറ്റുള്ളവർക്ക് അതേപോലെ ബോധ്യപ്പെടണം എന്നൊരിക്കലും ശഠിക്കേണ്ടതില്ല. അത് സാധ്യമാകാത്ത ഒന്നാണ്. അങ്ങനെ ഒരാൾ ശഠിച്ചാൽ അതുകൊണ്ട് അയാളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു എന്നതല്ലാതെ മറ്റൊരു കാര്യവുമില്ല. പിന്നെ അപരവിദ്വേഷമായി അപര നിഗ്രഹത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളായി, അത് സാമൂഹ്യ ജീവിതത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. എന്നാൽ അതിൽ നിന്ന് മാറി മറ്റുള്ളവർക്ക് മറ്റുള്ളവരാകാനുള്ള അവകാശം നാം അങ്ങ് വകവെച്ചു കൊടുത്താൽ സുന്ദരമായ ഒരു സാമൂഹ്യ ജീവിതം നമുക്കിവിടെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഹൃദയദിനത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാരും പരമാവധി ഹൃദയം വിശാലമാക്കി വെക്കുകയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു മഹാസാഗരമാക്കി നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന്, എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ഒരു ലോകം സ്വപ്നം കണ്ടുകൊണ്ട് ഇന്നത്തെ സംസാരം നമുക്ക് അവസാനിപ്പിക്കാം.